നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസങ്ങളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിയെ കാണുന്നതിനായി ലക്ഷ്മിയെ സഹോദരൻ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഡിവൈഎസ്പി കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ലക്ഷ്മിയോട് തുറന്നു പറയാൻ തീരുമാനമെടുക്കുകയും ലക്ഷ്മിയോട് അവസാനമായി പറയുന്നതിന് കുറച്ച് കാര്യങ്ങൾ രാഹുൽ മാറ്റിവെച്ചിരുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യമെല്ലാം അറിയുന്നത് ലക്ഷ്മിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ലക്ഷ്മി പകച്ചു പോയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം പുതിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനാണ് വൈശാഖനും കൂട്ടരും തീരുമാനമെടുക്കുന്നത്. സ്വത്തുക്കൾ യാതൊരു കാരണവശാലും കൈവിട്ടു പോകരുത് എന്നുള്ള തീരുമാനം അറിയിക്കുന്ന വൈശാഖൻ അതിനുവേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാകും എന്ന് സുധീഷിനോട് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം സുധീഷിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സുധീഷ് എന്താണ് വൈശാഖൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ തൻ്റെ മനസ്സിലുള്ള പ്ലാനുകളെല്ലാം തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന വൈശാഖൻ രാഹുലിൻ്റെ അമ്മയാണ് ഈ വീടിൻ്റെ എല്ലാമെന്നും അവൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീട് നമുക്ക് എളുപ്പം സ്വന്തമാക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുന്ന വൈശാഖൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുലിൻ്റെ അമ്മയെ പ്രാന്തിയാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നും അങ്ങനെ ചിത്രീകരിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ വരും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. സ്വത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന സുധീഷ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വൈശാഖൻ പറയുന്നത് പോലെ മുന്നോട്ട് പോകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന വൈശാഖൻ മനോഭ്രമം ഉണ്ടാക്കുന്ന മരുന്ന് കണ്ടെത്തുകയും ഇതേ തുടർന്ന് അതുമായി വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. ബലം പ്രയോഗിച്ചുകൊണ്ട് രാഹുലിൻ്റെ അമ്മയുടെ ശരീരത്തിൽ അത് കുത്തിവെക്കണം എന്നുള്ള കാര്യം തീരുമാനം എടുക്കുന്ന അവർ ഇതേ തുടർന്ന് മുരളിയെ കൺവിൻസ് ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള സുധീഷിൻ്റെയും രജനിയുടെയും കടന്നുവരവും വൈശാഖൻ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നതുമെല്ലാം തിരിച്ചടിയായിരിക്കുകയാണ് രാഹുലിൻ്റെ അമ്മയ്ക്ക്. ഇതേ തുടർന്ന് രാഹുലിൻ്റെ അമ്മയെ ഒരു പ്രാന്തിയായി ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് അവർ. ഇതോടെ മുരളിയും അമ്മയുടെ ഈ അവസ്ഥ മാറുന്നതിനായി എന്തും ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സന്തോഷിക്കുന്ന അവർ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുകയും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ലൊരു ചികിത്സ നൽകണമെന്നും നല്ലൊരു ചികിത്സ നൽകുന്നതിനായി ഹോസ്പിറ്റലിലാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ഞങ്ങൾക്ക് അറിയാവുന്ന ഹോസ്പിറ്റലുണ്ട് എന്നും അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും എന്നും പറഞ്ഞതിനെ തുടർന്ന് അവരെ പൂർണ്ണമായി വിശ്വസിക്കുന്ന മുരളി അമ്മയുടെ കാര്യങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചതുപോലെ നടന്നു എന്ന് മനസ്സിലാക്കുന്ന വൈശാഖൻ ഇനി രാഹുലിൻ്റെ അമ്മയുടെ ശല്യം എന്നേക്കുമായി ഒഴിവായി എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്.